നിങ്ങളിപ്പോൾ ചർച്ച ഞാനിപ്പോ ഇതിൽ ഡെസ്കിൽ കയറുമ്പോൾ ചർച്ചയിൽ ഉണ്ടായിരുന്ന വിഷയം മതഗ്രന്ഥമായ ഖുർആൻ പരിഭാഷപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ടായിരുന്നു. അപ്പോൾ ഒരു മതഗ്രന്ഥം പരിഭാഷപ്പെടുത്തുക എന്നുള്ളത് മോശമാണെന്ന് ഇസ്ലാം സംസാരിച്ചു, അല്ലെങ്കിൽ ഖുർആൻ അങ്ങനെ പറഞ്ഞു എന്നതുകൊണ്ട് ഇസ്ലാം മോശമാണെന്നാണ് നിങ്ങൾ പറയുന്നത്. അപ്പൊ ഒരു മതഗ്രന്ഥം പരിഭാഷപ്പെടുത്തൽ മോശമാണെങ്കിൽ അങ്ങനെ പറഞ്ഞിട്ടില്ല. ഞാൻ നേരത്തെ വെയിറ്റ് മ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ സംസാരിക്കില്ല. ഞാൻ നിങ്ങൾ പറഞ്ഞതില് പ്രശ്നം പറഞ്ഞിട്ട് നിങ്ങൾ സംസാരിച്ചോ, ഞാനൊന്നും ഇടപെടുന്നില്ല. ഇത് ഞങ്ങളുടെ ഞാൻ പൂർത്തീകരിച്ചിട്ടല്ലേ ഇടപെടേണ്ടത്. അല്ലല്ല, വെയിറ്റ് ചെയ്യ, വെയിറ്റ് ചെയ്യ, വെയിറ്റ് ചെയ്യ, വെയിറ്റ് ചെയ്യൂ. ഞങ്ങൾ പറഞ്ഞിട്ട് തങ്ങൾക്ക് ചാക്കോ സംസാരിക്കുന്ന മുഴുവൻ സമയവും ഞാൻ വെയിറ്റ് ചെയ്തിട്ട് ഞാൻ സംസാരിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ നിങ്ങൾ ഇടപെടുകയാണ്. അത് മാന്യതല്ലെന്ന് കേൾക്കട്ടെ, അതിനുശേഷം നമുക്ക് അതിൽ സംസാരിക്കാം. യൂണിസ് സംസാരിക്കട്ടെ, മോൻസി ബ്രദർ ഒരു മിനിറ്റ് യൂണിസ് സംസാരിക്കട്ടെ. അപ്പോ ഞാൻ പറഞ്ഞു വന്നത് മതഗ്രന്ഥം പരിഭാഷപ്പെടുത്തുന്നത് അത് പാടില്ല എന്ന് ഖുർആൻ പിന്നെ പലരും പറഞ്ഞിട്ടുണ്ട്. അഥവാ പരിഭാഷപ്പെടുത്തിയാൽ തന്നെ മറ്റ് മതക്കാർക്ക് കൊടുക്കൽ മോശമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിൽ ഒന്നാമത്തെ ഭാഗമാണ് മതഗ്രന്ഥം പരിഭാഷപ്പെടുത്തുന്നതിനെ നിരുത്സാഹപ്പെടുത്തി എന്നുള്ളത്. ഞാൻ ചോദിക്കുന്നു, ബൈബിൾ എന്ന ഗ്രന്ഥം മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ടത് ഏത് വർഷമാണ്? അപ്പൊ ഖുർആൻ പരിഭാഷപ്പെടുത്തുന്നതുമായിട്ട് യൂനിസിനോട് പറയാം, ബൈബിൾ പരിഭാഷ താങ്കൾ തൊട്ടല്ലോ, താങ്കൾ താങ്കൾ സുന്നിയാണ്. കെ വി മുഹമ്മദ് ഹുസൈൻ കൂട്ടനാടിന്റെ അഞ്ചു വാള്യങ്ങളുടെ തഫ്സീറിന്റെ ഒന്നാം വാള്യം എടുക്കുക, എടുത്തിട്ട് അവിടെ മുഹമ്മദ് അദ്ദേഹം പറയുന്നുണ്ട് ഈ ഖുർആൻ അമുസ്ലിങ്ങൾ കൊടുക്കാൻ പാടില്ല. അതുപോലെ തന്നെ മറ്റൊരു സുന്നി പണ്ഡിതനാണ് ടി കെ അബ്ദുള്ള മൗലവി. 1978 ആ ഖുറാന്റെ പരിഭാഷ പുറത്തു വരുന്നത്. ടി കെ അബ്ദുള്ള മൗലവിയുടെ പരിഭാഷയിൽ അദ്ദേഹം പറയുന്നുണ്ട് ഈ ഖുറാൻ മുസ്ലിങ്ങളല്ലാതെ അമുസ്ലിങ്ങൾ കൊടുക്കാൻ പാടില്ല. താങ്കൾ അതെല്ലാം തൊട്ടല്ലോ, എന്നിട്ടാണല്ലോ താങ്കൾ ചാടി ബൈബിളിലേക്ക് പോയത്. എന്തുകൊണ്ട് ഇത് പറഞ്ഞു? ഇത് മാനവികതയ്ക്ക് ദുരന്തമാണ് ഈ പുസ്തകം. ഈ പുസ്തകം മനുഷ്യവർഗത്തെ പ്രതികൂലമായി ബാധിക്കുമെന്ന് ഈ പണ്ഡിതന്മാർക്കറിയാം. അതുകൊണ്ടാണ് അവരെ മുഖവരയിൽ പറഞ്ഞത്. എന്തുകൊണ്ട് നിങ്ങളുടെ പണ്ഡിതന്മാർ രണ്ട് സുന്നി, ഞാൻ മുജാഹിദിലേക്ക് പോകുന്നില്ല, താങ്കൾ സുന്നി ആയതുകൊണ്ട് സുന്നി തഫ്സീർ കൊണ്ട് അവിടെ സംസാരിക്കുന്നത്. എന്തുകൊണ്ട് ഈ രണ്ട് പണ്ഡിതന്മാർ പറഞ്ഞു? താങ്കൾ എടുക്കൂ അവരുടെ പണ്ഡിത ഖുർആൻ, ടി കെ അബ്ദുള്ള മൗലവിയുടെ ഖുർആൻ എടുക്കൂ, അതിന്റെ മുഖവരത് വായിച്ച്. എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു അവര്? എന്തുകൊണ്ട് പറഞ്ഞു? ഇത് അപകടകരമാണ്, ഇത് ദുരന്തമാണെന്ന്. അതിനെക്കുറിച്ച് സംസാരിക്കേണ്ടത് ബൈബിളിന്റെ പരിഭാഷയല്ല ഇവിടെ വേണ്ടത്. അത് പിന്നത്തെ കാര്യം. ചോദ്യം മലയാളത്തിലേക്ക്, അല്ല ബ്രദർ ഒരു മിനിറ്റ്, നിങ്ങൾ സംസാരിക്കാൻ കഴിയില്ല. ഒരാൾ ഏതാളായാലും കുഴപ്പമില്ല, ഒരാൾ അതിനോട് ചേർത്ത് യൂണസ് ബ്രദർ പറഞ്ഞതിനോട്, യൂണസ് ബ്രദർ പറഞ്ഞതിനോട് ചേർത്ത് ചാക്കോ പാസ്റ്റർ പറഞ്ഞതിനോടും ചേർത്ത് ഒരു കാര്യം പറഞ്ഞേക്കാം. യൂണസ് ബ്രദർ പറഞ്ഞത് മലയാളത്തിലെ, ഒരു മിനിറ്റ് ഒരു മിനിറ്റ്, യൂണസ് ബ്രദർ പറയൂ കേക്കൂ, യൂണസ് ബ്രദർ പറയുന്ന കേക്കൂ, യൂണസ് ഒന്ന് പറയാം. നിങ്ങൾക്ക് മൂവ് ചെയ്യാം, നിങ്ങൾക്ക് നിങ്ങളുടെ പുസ്തകം എടുത്ത് വായിക്കാൻ പറ്റില്ലെങ്കിൽ നിങ്ങൾക്ക് മൂവ് ചെയ്യാം. നിങ്ങൾ പ്രതികരിക്കുമെങ്കിൽ, നിങ്ങൾക്ക് പ്രതികരിക്കുമെങ്കിൽ ഇതിനോട് ചേർത്ത് പ്രതികരിക്കും. നിങ്ങളെ ചോദ്യമാണ് ഞാൻ അഡ്രസ് ചെയ്യുന്നത്. നിങ്ങൾ ചോദിച്ചത് മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ്, ഒന്ന് നിൽക്കും ബ്രദർ, നിങ്ങൾ പറഞ്ഞത് മലയാളത്തിലേക്ക് എന്നാണ് ട്രാൻസ്ലേറ്റ് ചെയ്തത് എന്നാണ് നിങ്ങൾ ചോദിച്ചത്. പക്ഷെ ഞങ്ങൾ പറഞ്ഞത് ഖുർആൻ പറയുന്ന ട്രാൻസ്ലേഷൻ എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു ഭാഷയിലേക്കല്ല, അന്യമതസ്ഥർ കിട്ടാതിരിക്കേണ്ടതിനുള്ള പണി ചെയ്യണമെന്ന പറഞ്ഞിരിക്കുന്നു. ബൈബിൾ അങ്ങനെ പറഞ്ഞിട്ടില്ല. ഇനി ഏതെങ്കിലും ഭാഷയിലേക്ക് ട്രാൻസ്ലേഷൻ ചെയ്തിട്ടുണ്ട് എങ്കിൽ യേശു ജനിക്കുന്നതിന് മുമ്പ് തന്നെ പഴയ നിയമം, അതായത് ഇന്നത്തെ തോറ എന്ന് പറയുന്ന അഞ്ചു പുസ്തകങ്ങൾ, അത് യേശുവിന് 200 വർഷം മുമ്പ് തന്നെ ഗ്രീക്ക് ഭാഷയിലേക്ക് തർജ്ജമ ചെയ്തിട്ടുണ്ട്. ഇനി ഭാഷയെ വഴിമാറ്റി വിടാൻ വന്ന ആളാണ്, അതിലൊന്നും വേണ്ട, അത് വേണ്ടല്ലോ. ചാക്കോ പാസ്റ്റർ അഡ്രസ് ചെയ്തിട്ടുണ്ട്, വിട് വിട് അതൊക്കെ വിട്. ഓക്കെ, ഞാൻ സംസാരിച്ചോട്ടല്ലേ.
ഞാൻ സംസാരിച്ചോളൂ. അതെ അതെ, യൂനുസ് ബ്രദറും ചാക്കോ പാസ്റ്ററും മാത്രമേ മൈക്ക് എടുക്കാവുള്ളൂ, അവർ രണ്ടുപേരും മാത്രം സംസാരിക്കട്ടെ. ഞാൻ പറഞ്ഞതിന് ഞാൻ ചോദിച്ചല്ലോ, 10:94, 5:82 പറഞ്ഞോ സാർ, ഞങ്ങളോട് സംശയങ്ങൾ ചോദിക്കണം, ഞങ്ങൾ പഠിപ്പിക്കാന്ന പറഞ്ഞ, ഇതാണ് ഞങ്ങളുടെ ടൈറ്റില്. മാത്രമല്ല ഈ പുസ്തകം അമുസ്ലിങ്ങളുടെ കൈ കൊടുക്കരുത്, നിങ്ങളുടെ പണ്ഡിതന്മാർ സുന്നി പണ്ഡിതന്മാർ പറഞ്ഞു, എന്തുകൊണ്ട് അവർ പറഞ്ഞു, ഇതാണ് ഞങ്ങളുടെ ചോദ്യം. എന്തുകൊണ്ട് അവർ പറഞ്ഞു? അവരുടെ തഫ്സീറിൽ അവർ പറയുന്നു, ഈ പരിഭാഷ, അതായത് അറബി ടു മലയാളത്തിലേക്ക് വന്ന ഈ മലയാളം പരിഭാഷ മുസ്ലിങ്ങൾക്ക് വേണ്ടി മാത്രമുള്ളതാണെന്നും, വിൽപ്പന വഴിയോ അല്ലാതെ അമുസ്ലിങ്ങളുടെ കൈകളിൽ എത്തരുതെന്ന് ടി കെ അബ്ദുള്ള മൗലവിയുടെ തഫ്ഹീമുൽ ഖുറാൻ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. എന്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞു? അതിനുശേഷം വന്ന കൂറ്റനാടും പറയുന്നു, രണ്ട് സുന്നി പണ്ഡിതന്മാർ എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു? കാരണം ഈ പുസ്തകം ലോകത്തിന് ഭീഷണിയാണ്, ഈ പുസ്തകം ലോകത്തിന്റെ സമാധാനത്തെ കെടുത്തും, ഈ പുസ്തകം മനുഷ്യവർഗത്തെ തമ്മിൽ തല്ലിക്കുന്നു, ഈ പുസ്തകം പോലെ മനുഷ്യവർഗത്തിന് പ്രതികൂലമായി ബാധിച്ചിട്ടുള്ള മറ്റൊരു പുസ്തകം ഇന്ന് വരെ ലോകത്തുണ്ടായിട്ടില്ല എന്നുള്ള ബോധ്യം ഇവർക്കുണ്ടായിരുന്നു എന്നാ ഞങ്ങൾ പറയുന്നത്. അല്ല എങ്കിൽ താങ്കളിന് കൃത്യമായി മറുപടി പറയൂ. അതാണ് അവിടെയാണ് സംസാരിക്കേണ്ടത്. ആ വിഷയം സംസാരിക്കൂ, വിഷയത്തിൽ നിന്ന് സംസാരിക്കണം. ഓക്കെ, ഞാൻ ഇവിടെ ഒന്നാമതായി പറഞ്ഞിരുന്നത് പരിഭാഷപ്പെടുത്തിയതിനെ മോശമാക്കിയിട്ട്, പിന്നെ പരിഭാഷപ്പെടുത്താൻ പാടില്ല എന്ന് പറഞ്ഞതിനെ മോശമാക്കിയിട്ടായിരുന്നു. അപ്പോഴായിരുന്നു എന്റെ ചോദ്യം വന്നത്, ബൈബിൾ ഗ്രന്ഥം ആരാ മലയാളത്തിലേക്ക് ആദ്യമായി പരിഭാഷപ്പെടുത്തിയിട്ട് എത്ര വർഷമായി? മലയാള ഭാഷ വന്നത് മുതലുണ്ടോ? 1950 അതിന്റെ ശേഷം അല്ലേ ഉള്ളതെന്നുള്ളതാണ് എന്റെ ചോദ്യം. ഞാന് പിന്നെ ഒരു മിനിറ്റ് മ്യൂട്ട് ചെയ്തേ. യൂനസ് ബ്രദർ കയറി വന്ന സമയത്ത് ഞാൻ ചോദിച്ചു എന്തെങ്കിലും പറയാനുണ്ടോ, അന്നേരം യൂനസ് ബ്രദർ പറഞ്ഞത് ഇതാണ്, വിഷയാവതരണം നടക്കട്ടെ, ആവശ്യമാണെങ്കിൽ ഞാൻ കയറി വരാം എന്ന് പറഞ്ഞു. ഇവിടെ വിഷയം അവതരിപ്പിച്ചുകൊണ്ടിരുന്നത് ഖുറാന്റെ പരിഭാഷയാണ്, ബൈബിളിന്റെ പരിഭാഷയല്ല. അപ്പോൾ യൂനസ് ബ്രദറിന് എന്തെങ്കിലും സംസാരിക്കാനുണ്ട്? ഖുറാന്റെ പരിഭാഷയിൽ അവർ ആമുഖത്തിൽ എഴുതി വെച്ചിരിക്കുന്ന കാര്യങ്ങളെ പറ്റി ഇപ്പോൾ ചാക്കോ പാസ്റ്റർ പറഞ്ഞതിനെ പറ്റി എന്തെങ്കിലും റിഫ്യൂട്ട് ചെയ്യാനുണ്ട്? അത് അങ്ങനെയല്ല, അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്താണെന്നുള്ളത് മാത്രം പറയാം. ബൈബിളിന്റെ പരിഭാഷയെ പറ്റി നമുക്ക് വേറെ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് സംസാരിക്കാം. ഇവിടുത്തെ വിഷയാവതരണം ബൈബിളിന്റെ പരിഭാഷയല്ല, ഇവിടുത്തെ വിഷയാവതരണം നടന്നത് ഖുറാന്റെ പരിഭാഷയെ പറ്റിയിട്ടും, ഖുറാൻ ആ മുസ്ലിങ്ങളുടെ കയ്യിൽ എത്തരുതെന്നും പറഞ്ഞതിനെ പറ്റിയിട്ടായിരുന്നു ചർച്ച. അതിനെപ്പറ്റി മാത്രം സംസാരിക്കാം. അല്ല, അതിനെപ്പറ്റി എനിക്ക് സംസാരിക്കാൻ ആരുമില്ല, കാരണം അയാൾ പറഞ്ഞ രണ്ട് പുസ്തകത്തിന്റെയും നിങ്ങളോട് ഞാൻ വ്യക്തമായി പറഞ്ഞിരുന്നു. ഞാൻ നിർത്താം, ഞാനിപ്പോ നിർത്താം. ഇതിപ്പോ ഇദ്ദേഹം പറഞ്ഞില്ലേ പരിഭാഷ 12-ാം നൂറ്റാണ്ടിൽ ഈ അറബി ഖുറാൻ മറ്റൊരു ഭാഷയിലേക്ക് മിഷണറിമാരാണ്. അമാനി മോലയുടെ തഫ്സീർ പരിശോധിക്കൂ. നിങ്ങളുടെ പുസ്തകം ഇസ്ലാമിന്റെ മതഗ്രന്ഥമായ അറബി കിതാബ് മറ്റു ഭാഷകളിലേക്ക് വിവർത്തനം ക്രിസ്ത്യൻ മിഷണറിമാരാണ് നിങ്ങളുടെ പണ്ഡിതന്മാർ എഴുതി വെച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് അന്നൊന്നും അക്ഷരജ്ഞാനമില്ല, മനസ്സിലായോ? അപ്പൊ പരിഭാഷയെ കുറിച്ച് ഇങ്ങോട്ട് പഠിപ്പിക്കാൻ വരണ്ട. ബൈബിൾ ഞങ്ങൾ പരിഭാഷപ്പെടുത്തിയിട്ടുണ്ട്, മാത്രമല്ല നിങ്ങളുടെ പുസ്തകം ഞങ്ങൾ പരിഭാഷപ്പെടുത്തിയിരിക്കും, നിങ്ങളുടെ ആളുകൾ പറയുന്നു, മനസ്സിലായോ? അപ്പം പരിഭാഷയായിട്ട് ഇങ്ങോട്ട് വരണ്ട. ഇവിടെ വരേണ്ടത് നിങ്ങളുടെ പുസ്തകം എന്തുകൊണ്ട് ഇതര മതസ്ഥര് വായിക്കരുത് നിങ്ങളുടെ പണ്ഡിതന്മാർ പറഞ്ഞു, അതാണ് അതിനാണ് ഉത്തരം പറയേണ്ടത്. യൂനുസ് പോയെങ്കിൽ പോട്ടെ, മറ്റാരെങ്കിലും ഉണ്ടെങ്കിൽ അവര് വന്ന് പുള്ളി താഴെ പോയി ചാറ്റിൽ ഇരുന്നിട്ട് മെഴുകേണ്ട ആവശ്യമില്ല. യൂനുസ് ബ്രദറിനോട് വ്യക്തമായിട്ട് പറഞ്ഞിരുന്നു ഇത് ഇവിടെ അവതരിപ്പിച്ച വിഷയത്തെ പറ്റിയാണ് സംസാരിക്കേണ്ടത്. ബൈബിളിന്റെ പരിഭാഷയല്ല ഇവിടുത്തെ വിഷയം. നിങ്ങൾക്ക് അതിനെപ്പറ്റി സംസാരിക്കാനുണ്ടെങ്കിൽ കേറി വരാം. ഒരു കാരണവശാലും നമ്മൾ ചോദിക്കുന്ന അവർ ഉത്തരം പറയില്ല, നിങ്ങൾക്ക് അറിയാത്തോണ്ടാണ്. അതെ, ഇല്ല, അപ്പൊ അവര് നേരെ ബൈബിളോട് പോകും. ബൈബിൾ പരിഭാഷയുടെ കാര്യം അല്ലെന്ന് ഈ ഇവരോട് പറഞ്ഞവർക്ക് മനസ്സിലാവുകയല്ല. ബൈബിൾ പരിഭാഷ അല്ലല്ലോ ചോദിച്ചേ. എടാ, ഖുറാൻ പരിഭാഷപ്പെടുത്താൻ പാടില്ലെന്നോ അത് മറ്റുള്ള കയ്യിൽ എത്താൻ പാടില്ല. ആ ബൈബിൾ എന്താ, എന്ത് വിവരം ഉണ്ടെന്ന് ഇവനൊക്കെ മദ്രസ പച്ചപ്പുണ്ട്. അതുകൊണ്ട് അത് വിടുക, അവരൊന്നും ഉത്തരം പറയുകയല്ല. ഷായി സാറേ, പുള്ളി ഒരു കാര്യം പറഞ്ഞത് ഇപ്പൊ ഇത് ലൈവ് പോകുന്നതാണ്. യൂനസ് ബ്രദറെ, നിങ്ങൾ വ്യക്തമായിട്ട് പറഞ്ഞത് എല്ലാവരും കേട്ടതാണ്. ഖുറാനെ പറ്റി മാത്രം സംസാരിക്കാൻ എനിക്കാവൂല, ബൈബിളിനെ പറ്റിയാണ് എനിക്ക് ആവും. ഇവിടെ പറഞ്ഞ സംസാരം മുഴുവൻ ഖുറാനെ പറ്റിയാണ്. അതുകൊണ്ട് ഇനി ചാറ്റിൽ നിന്ന് എന്ത് പറഞ്ഞാലും
നടപടികളൊക്കെ കേസേട്ടല്ല, ഖുറാന്റെ പരിഭാഷയെ പറ്റി നിങ്ങളുടെ മൗലവിമാരോ പരിഭാഷകരോ അതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട്, ആ മുസ്ലിങ്ങളുടെ കയ്യിൽ എത്തരുത് എന്നുള്ള കാര്യം, അതിനെപ്പറ്റി നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ യു ആർ വെൽക്കം. ഒരു കാര്യം കൂടി ഒന്ന് ആഡ് ചെയ്ത് പറയാം. ഖുറാൻ 10:94 പറയുന്നു, നിങ്ങൾക്ക് നിങ്ങൾക്ക് അവതരിപ്പിക്കപ്പെട്ട പുസ്തകത്തിൽ കിതാബിനെ പറ്റി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ വേദം നൽകപ്പെട്ടവരോട് ചോദിക്കാനാണ്. യൂനസ് കേട്ടോ, ഇവിടെ ഞങ്ങളുടെ പാസ്റ്റർമാരും ബാക്കിയുള്ള ലേ ആൾക്കാരും ലേ പീപ്പിളും ഖുറാൻ പഠിപ്പിച്ചു, ഞങ്ങളൊക്കെ പഠിച്ചു. ഇനി നിങ്ങൾ ഇവിടെ വന്ന് വേഷം കെട്ടിയിട്ട് കാര്യമില്ലേ? അതുകൊണ്ട് ഖുറാൻ പറയൂ ഇവിടെ വന്ന്. എന്റെ പൊന്ന് യൂനസ് ബ്രദറെ, നിങ്ങൾ പറഞ്ഞ കാര്യമാണ് ഇതിന്റെ റീപ്ലൈ യൂനസ്, അവിടെ വാട്സ്ആപ്പ് നമ്പർ ഇട്ടു. വാട്സ്ആപ്പ് നമ്പർ അവിടെ കല്യാണാലോചന ഒന്നുമില്ല, ഇവിടെ ഡിസ്കഷൻ ഉണ്ടല്ലോ. വെയിറ്റ് വെയിറ്റ്, ജോബി ബ്രദർ ഓൺലൈനിൽ യൂട്യൂബിൽ പോകുന്നതാണ്, നിങ്ങൾ കയറി ടൈം വെച്ചിട്ട് നോക്കിക്കോ. നിങ്ങൾ പറഞ്ഞാണ് ഖുറാനെ പറ്റി മാത്രം എനിക്ക് സംസാരിക്കാനാവൂല, ഞാൻ കയറി വന്നപ്പോഴേ പറഞ്ഞു ഇത് ഖുറാന്റെ പരിഭാഷയെ പറ്റിയിട്ടാണ് ഡിസ്കഷൻ എന്നുള്ളത് പറഞ്ഞിരുന്നു. ഞങ്ങൾക്ക് കേൾക്കേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് വേണ്ടി വരിക. ഇവിടെ ചാറ്റിലിരുന്ന് എഴുതാൻ സമ്മതിക്കത്തില്ല. നിങ്ങൾക്ക് സംസാരിക്കാനുണ്ടെങ്കിൽ ധൈര്യത്തോടെ കയറിയോ, നിങ്ങളുടെ പുസ്തകത്തെ പറ്റി സംസാരിക്ക, നിങ്ങളുടെ കിതാബിനെ പറ്റി പറ, അതേ പറയുന്നുള്ളൂ. നിങ്ങളുടെ കിതാബിനെ പറ്റി ചോദിക്കോ, ബൈബിളിലോട്ടല്ല ഓടണ്ടേ, കേറി വാ ധൈര്യമായിട്ട്. ഇത് ഇത് ഏതാ ടീം, ഏതാ ഔലിയാക്കളുടെ അമ്പിയാക്കളുടെ ടീമാണോ ഇത്? അതിപ്പോ ഒന്നും പറഞ്ഞില്ല, പോയി പോയില്ല, താഴത്തേക്ക് പറയും സാർ. ഷൈ സാറ് എടുത്തിട്ടു പറയാനില്ല. അല്ലല്ല, അത് നോട്ട് ചെയ്ത് വെച്ചേക്ക്, ഫോണൊന്നും ആർക്കും ആളെ വിളിക്കണ്ട, കാരണം ഇത് ഇവിടെ തക്കിയോ നമ്മളുടെ നമ്പർ, നമ്മുടെ നമ്പർ കിട്ടാൻ വേണ്ടി നമ്മള് ചേസ് ചെയ്യാൻ വേണ്ടി എടുക്കുന്ന തക്കിയായിരിക്കുള്ളൂ. ഈ നമ്പറിൽ ആരും ബന്ധപ്പെടരുത്, ഈ പന്നിക്കുട്ടന്മാരെ. അല്ല, ആ നമ്പർ അവിടെ ഇട്ടിരിക്കുന്നത് ബാക്കി വരുന്ന ആൾക്കാര് ചിലപ്പോ അത് എന്തെങ്കിലും വിളിക്കാന്ന് വെച്ചെങ്കിൽ അവരുടെ നമ്പർ മിസ്സാവും, അല്ല മിസ്സല്ല അവർക്ക് കിട്ടും. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത് അതെടുത്ത് കളയാൻ. പിന്നെ ഈ ബൈബിള് തർജ്ജമ ചെയ്തിട്ടുണ്ടോന്ന് ചോദിക്കുന്നവൻ എത്ര മണ്ടനാണ്, എനിക്ക് മനസ്സിലാവാണ്ട് ചോദിക്ക. അതായത് പഴയ ഈ പുതിയ നിയമത്തിന്റെ 120,000 കോപ്പികൾ, അതെല്ലാം ഫുള്ളായിട്ടുണ്ടെന്നല്ല, ശേഷിപ്പുകൾ ഇന്ന് നമ്മളുടെ ശാസ്ത്രീയമായിട്ട് അതിന്റെ കാർബൺ ഡേറ്റ് കഴിഞ്ഞിട്ടുള്ളതാണ്. അത് 1-2 നൂറ്റാണ്ടുകൾ ഇത്രയും കോപ്പികൾ വിവിധ ഭാഷ, ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് 24 ഭാഷകളിലേക്ക് തർജ്ജമ ചെയ്തിട്ടുണ്ട് എന്നതാണ്. 24 ഭാഷകളിലേക്ക് പുതിയ നിയമ സുവിശേഷങ്ങൾ, പുതിയ നിയമത്തിലെ 4 പുസ്തകങ്ങള് 2-ാം നൂറ്റാണ്ടിന്റെ കാലപരിധി, 1-ഉം 2-ഉം ഇടയിലുള്ള കാലഘട്ടത്തിൽ 24 ഭാഷകളിലേക്ക് അങ്ങോട്ട് ട്രാൻസ്ലേഷൻ ചെയ്തിട്ടുണ്ട്. മാത്രമല്ല, ഞാൻ ബൈബിളിനെ സംബന്ധിച്ചിടത്തോളം സർവജനത്തിനോടും പറയാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഈ പുസ്തകങ്ങൾ എഴുതപ്പെട്ടിരിക്കുന്നത്. സാജൻ ബ്രദറെ, ഇപ്പൊ ചാക്കോപാസ് ചോദിച്ച ചോദ്യത്തിനുള്ള മറുപടി, നമ്മളിപ്പോ ബൈബിൾ പരിഭാഷയിലേക്ക് പോകണ്ട, ചാക്കോപാസ് ചോദിച്ച ചോദ്യത്തിനുള്ള മറുപടി യൂനുസ് എന്ന് പറഞ്ഞ സഹോദരന് പറയാനുണ്ടെങ്കിൽ അത് പറയട്ടെ, വേറെ ഒന്നും ഇവിടെ സംസാരിക്കാൻ സമ്മതിക്കാൻ. യൂനുസ് ബ്രദറിന് അത് സംസാരിക്കാനുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് ഈ ഖുറാന്റെ പരിഭാഷപ്പെടുത്തരുന്നു അത് മറ്റുള്ളവരിൽ എത്തിക്കാൻ പാടില്ലെന്നും എന്ന് നിങ്ങളുടെ കിതാബിനകത്ത് എഴുതി വെച്ചതിന്റെയും അല്ലെങ്കിൽ നിങ്ങളുടെ തഫ്സീറിനകത്ത് എഴുതി വെച്ചതിന്റെയും കാരണം എന്താണെന്നാണ് ഞങ്ങൾ ചോദിച്ചത്, അതൊന്ന് പറയാം. യൂനസ് ബ്രദർ മൈക്ക് അൺമ്യൂട്ട് ചെയ്തിട്ട് സംസാരിക്കൂ, മ്യൂട്ടഡ് ആണ് മൈക്ക്, പ്ലീസ് ഓപ്പൺ ദ മൈക്ക്. ഞാൻ പറയുന്നത് കേൾക്കാവോ? ഹലോ, കേൾക്കാം മോൻസി, അദ്ദേഹം കേൾക്കുന്നുണ്ടായിരിക്കും, മിണ്ടായിരിക്കുമായിരിക്കും. യൂനസ് ബ്രദറെ മൈക്ക് എടുക്കുക, അന്ന് സംസാരിക്കൂ, ഞങ്ങൾക്ക് കേൾക്കുന്നില്ല, നിങ്ങൾ സംസാരിക്കൂ, അൺമ്യൂട്ട് ചെയ്യൂ, ചാറ്റിലിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല, മൈക്ക് ഓപ്പൺ ആക്കിയിട്ട് സംസാരിക്കൂ. സംസാരിക്കുന്നില്ലെങ്കിൽ എടുത്ത് കളഞ്ഞേക്ക, നമ്മുടെ റൂമിൽ വെറുതെ ഇരിക്കേണ്ട ആവശ്യമില്ലല്ലോ. യൂനസ് ബ്രദറെ പ്ലീസ് താഴത്തോട്ട് പോവാ. ഒന്നും കൂടെ യൂനസ് ബ്രദറോട് വളരെ വിനയത്തോടെ ഞങ്ങൾ പറയുകയാണ്, താങ്കൾക്ക് ഇവിടെ താങ്കളുടെ വിശ്വാസം കൃത്യമായിട്ട് ഞങ്ങളെ പഠിപ്പിക്കാനുള്ള അവസരമാണ് ഞങ്ങൾ തരുന്നത്. താങ്കൾ ധൈര്യമായിട്ട് പറയൂ, ഇസ്ലാമിന്റെ മഹത്വം പറയൂ, ഞങ്ങളത് കേൾക്കാം. താങ്കൾക്ക് ഒരു സുവർണ അവസരമാണിത്. അപ്പൊ അതുകൊണ്ട് താങ്കൾ കൃത്യമായിട്ട് പറഞ്ഞാൽ ഞങ്ങളത് കേൾക്കാൻ തയ്യാറാണ്.
ചാക്കോ പാസ്റ്ററെ, പുള്ളി ചാറ്റിൽ പറയുന്നത് എന്നെ റൂമിൽ ആഡ് ചെയ്തതായി കാണുന്നില്ല. ഈ ഇവിടെ യൂനസ് ബ്രദർ ഇരിക്കുന്നതായിട്ട് ആരൊക്കെയാ കാണാത്തെ? എല്ലാവരും കാണാൻ കാണാൻ പാടില്ലേ? താഴ്ത്തിരിക്കുന്നവരോടാണ് ഞങ്ങൾ ചോദിക്കുന്നത്. യൂനസ് സാഹിബ് സ്പീക്കർ പാനിൽ ഇരിക്കുന്ന എല്ലാവരും കാണുന്നുണ്ടോ ഇല്ലയോ? യൂനസ് ബ്രദർ പുറത്തായിരുന്നു പുറത്തു പോയിട്ട് ഒന്ന് കയറി വരിക. അതെ, ഒന്ന് പുറത്തു പോയിട്ട് കയറി വരിക, ഇല്ലെങ്കിൽ എക്സിറ്റ് ചെയ്തിട്ട് കയറി വരിക. എല്ലാവർക്കും കാണാം യൂനസ് ബ്രദർ ഇരിക്കുന്നത്. പിന്നെ ഇതില് ഞാൻ സംസാരിക്കാറുണ്ട് എന്നോട് കുറച്ച് ചോദിച്ചാൽ പറഞ്ഞൊരു വിഷയം. ഒരു സെക്കൻഡ് ശാന്തമായിട്ട് ഞാൻ പറയുകയാണ്. ഇവിടെ ചോദിച്ച ചോദ്യം ചാക്കോ പാസ്റ്റർ ഒന്നും കൂടെ പറയും, അതിന് മറുപടി പറയുക, അതിനുശേഷം നമുക്ക് അടുത്ത വിഷയങ്ങളിലേക്ക് പോവാം. ചാക്കോ പാസ്റ്റർ ഒന്ന് ചോദിച്ചോ പാസ്റ്റർ. ഓക്കെ, അതായത് നിങ്ങളുടെ പണ്ഡിതന്മാർ, തഫ്സീറുകൾ എഴുതിയിരിക്കുന്ന പണ്ഡിതന്മാർ, ഖുർആൻ അറബിയിൽ നിന്ന് മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്ത ആളുകൾ, അത് വലിയ പഴക്കമൊന്നുമില്ല. 1960-ന് ശേഷമാണ് ഈ പുസ്തകം മലയാളത്തിലേക്ക് വരുന്നത്. സി എൻ അഹമ്മദ് മൗലവിയാണ് ആദ്യമായിട്ട് മലയാളത്തിൽ പൂർണ്ണമായിട്ട് ഇറക്കുന്നത്. അതിനു മുമ്പ് തന്നെ മലയാളത്തിൽ ഇറക്കുന്നതിനെ കുറിച്ച് വലിയ പ്രശ്നമായിരുന്നു. അഹമ്മദ് മൗലവി അദ്ദേഹത്തിന് തഫ്സീർ പറയുന്നുണ്ട്, വലിയ പ്രശ്നമായിരുന്നു. അങ്ങനെ അദ്ദേഹം ഇറക്കി, അദ്ദേഹത്തിനോട് വിയോജിപ്പായിരുന്നു അദ്ദേഹത്തിന്റെ പരിഭാഷകൾ. ഇന്നും ആൾക്കാർ സുനികൾക്കാർക്ക് സ്വീകാര്യമല്ല, ഉപജാതികൾക്ക് സ്വീകാര്യമല്ല. അതിനുശേഷമാണ് ടി കെ അബ്ദുള്ള മൗലവി വരുന്നത്. അദ്ദേഹത്തിന്റെ ഖുറാന്റെ പരിഭാഷ മുഖവുരയിൽ അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, ഈ ഖുറാന്റെ മലയാള പരിഭാഷ മുസ്ലിങ്ങൾക്ക് വേണ്ടി മാത്രം പരിഭാഷപ്പെടുത്തിയതാകുന്നു, ഇത് അമുസ്ലിങ്ങളുടെ കൈകളിൽ എത്താതിരിക്കാൻ നല്ലവരായ സുഹൃത്തുക്കൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഇതിന്റെ പ്രീ പബ്ലിക്കേഷൻ ആരംഭിച്ചപ്പോൾ പലരും ഞങ്ങളെ സമീപിക്കുകയും ഞങ്ങൾ അവരെ പറഞ്ഞ് സമാധാനിപ്പിക്കുകയുമാണ് ചെയ്തത്. അതുകൊണ്ട് ദയവായിട്ട് ഈ പുസ്തകം മറ്റ് അമുസ്ലിങ്ങളുടെ കൈ ചെല്ലെന്ന് പറഞ്ഞുകൊണ്ട് 2 പാരഗ്രാഫിലാണ് അദ്ദേഹം എഴുതി വെച്ചിരിക്കുന്നത്. വാസ്തവത്തിൽ ഇത് ഞാൻ ആദ്യം വായിച്ചപ്പോൾ ഇതിന്റെ അപകടം മനസ്സിലായി. അപ്പൊ ഈ പുസ്തകം വിവർത്തനം ചെയ്ത് ക്രൈസ്തവരോ ഹിന്ദുക്കളോ മറ്റു മതക്കാർ ഇത് വായിച്ചു കഴിഞ്ഞാൽ ഇത് പൊളിഞ്ഞ് പാളീസാകുമെന്ന് ഈ ടി കെ അബ്ദുള്ള മൗലവി പോലുള്ളവർ പറഞ്ഞു. അതിനുശേഷം വന്ന കൂറ്റനാട് ഇത് തന്നെ പറയുന്നു. അദ്ദേഹവും പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്, ഈ പുസ്തകം അമുസ്ലിങ്ങളുടെ കൈ ചെല്ലരുത് എന്നാ പറഞ്ഞിരിക്കുന്നത്. ഞങ്ങളുടെ ചോദ്യം, എന്തുകൊണ്ട് ഈ പുസ്തകം മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തപ്പോൾ ഈ പണ്ഡിതന്മാര് ഒരു വലിയ അപകടം മുന്നിൽ കണ്ടുകൊണ്ട് ഇങ്ങനെ എഴുതി, എന്നിട്ടും ഞങ്ങളുടെ കൈവശം ഈ പുസ്തകം വന്നു? ഞങ്ങൾ പറയുന്നു ഈ പുസ്തകം ലോകത്തിന് ദുരന്തം ഭവിക്കുമെന്ന്, അല്ലെങ്കിൽ ലോകത്ത് ദുരന്തം വിതയ്ക്കുമെന്ന് ഈ പണ്ഡിതന്മാർക്ക് അറിയാമായിരുന്നു. ക്രൈസ്തവരായ ഞങ്ങളോ ഹിന്ദുക്കളോ യുക്തിവാദികളോ വായിച്ചാൽ നിങ്ങളുടെ മതം പൊളിയുമെന്നുള്ള ഭയത്തിൽ നിന്നാണ് അവരിത് പറഞ്ഞത്. അതാണ് ഞങ്ങളുടെ ചോദ്യം, എന്തുകൊണ്ട് അമുസ്ലിങ്ങൾ ഇത് വായിക്കരുത് നിങ്ങളുടെ പണ്ഡിതന്മാർ പറഞ്ഞു? താങ്കൾക്ക് മറുപടി ഉണ്ടെങ്കിൽ, മറ്റൊന്നാണെങ്കിൽ കേൾക്കുവാൻ ഞങ്ങൾ തയ്യാറാണ്. താങ്കൾ പറയൂ, ആ വിഷയത്തിൽ നിന്ന് പറയൂ. നിങ്ങൾ ഇപ്പോ ഇവിടെ ഖുർആനിന്റെ മലയാളത്തിലുള്ള 2 പരിഭാഷയിലെ തുടക്കത്തിലുള്ള 2 പാരഗ്രാഫ് എടുത്താണ് സംസാരിച്ചത്. ഞാൻ പറഞ്ഞു ആ പാരഗ്രാഫ് ഞാൻ കണ്ടിട്ടേ ഇല്ല. പിന്നെ അതിനെ ഞാൻ അപ്പറഞ്ഞതിനെ എനിക്ക് ഖുർആനിൽ വെച്ച് മാത്രം സംസാരിക്കാൻ പറ്റില്ല എന്ന് ആരോ ഒരാൾ വ്യാഖ്യാനിച്ചത് കണ്ടു. അങ്ങനെ ഇതൊക്കെ റെക്കോർഡ് ചെയ്യപ്പെടുന്നതാണല്ലോ, അതെന്തോ എന്തായാലും ബാക്കടിച്ചാൽ എല്ലാവർക്കും കേൾക്കാൻ കഴിയുന്ന സൗകര്യം ഉണ്ടാവും ഞാൻ മനസ്സിലാക്കുന്നു. എനിക്ക് ഖുർആൻ വെച്ച് മാത്രം സംസാരിക്കാൻ പറ്റില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. മറിച്ച് ആ പരിഭാഷകളെ കുറിച്ച് എനിക്കറിയില്ല, ഞാൻ കണ്ടിട്ടില്ല. എല്ലാ പരിഭാഷകളും എല്ലാ പുസ്തകങ്ങളും ആരും കണ്ടുകൊള്ളണമെന്നില്ലല്ലോ. ഖുർആനിൽ പിന്നെ ഈ മാനുഷികതക്കെതിരായും അത്തരം വിഷയങ്ങൾ ഉണ്ട് എന്ന് ചാക്കോ മാസ്റ്ററുടെ സംസാരത്തിന്റെ ധ്വനി അങ്ങനെയാണെങ്കിൽ ഖുർആനിൽ ഉള്ള എന്തെങ്കിലും ഒരു അത്തരം പരാമർശം ചാക്കോ മാസ്റ്റർക്ക് എടുത്തു പറയാൻ പറ്റുമെങ്കിൽ അത് പറയാം. അതിന്റെ മാന്യതയാണ്, ആ മാന്യത ഇതുവരെ നിങ്ങൾ പുലർത്തുന്നത് ഞാൻ കണ്ടിട്ടില്ല, തുടർന്നെങ്കിലും പ്രതീക്ഷിക്കുന്നു. ഹലോ, മര്യാദ മാന്യത ഒന്നും പഠിപ്പിക്കണ്ട. മുഹമ്മദിന്റെ ആൾക്കാർ മര്യാദ പഠിപ്പിക്കാൻ വളർന്നിട്ടില്ല, അതുകൊണ്ടാണ് അവിടെ യൂനിസ്. നിങ്ങൾ ഇവിടെ വന്ന് മുഹമ്മദിന്റെ ആൾക്കാർക്ക് ഞങ്ങളെ മര്യാദ പഠിപ്പിക്കാൻ വളർന്നില്ല, അതിനുള്ള മര്യാദ ഒന്നും നിങ്ങൾക്കില്ല. അത് നിങ്ങൾ ആദ്യം പഠിക്കുക. നിങ്ങൾ മാന്യതയോ മര്യാദയോ പഠിച്ചിട്ടുള്ള ആൾക്കാരാണോ? നിങ്ങളുടെ റൂമുകളിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ കാണിക്കുന്ന എന്താണ്? അതൊക്കെ വിടെ, ഞങ്ങൾ ആ മര്യാദ കാണിക്കും. ഞങ്ങൾ ഇവിടെ ചോദിച്ചു
ഖുർആന്റെ പരിഭാഷ എന്തുകൊണ്ട് മറ്റുള്ളവരുടെ കയ്യിൽ എത്തരുതെന്ന് നിങ്ങളുടെ പണ്ഡിതന്മാർ പറയുന്നു. ഇത്രയേ ചോദിച്ചുള്ളൂ. ഇയാൾ അതിന് ഉത്തരം പറഞ്ഞാൽ മതി, ബാക്കി നമുക്ക് പിന്നീട് സംസാരിക്കാം. നിങ്ങൾ ഉത്തരവല്ല പറഞ്ഞത്, നിങ്ങൾ ഉത്തരവല്ല പറഞ്ഞത്, നിങ്ങൾ എന്തൊക്കെയോ അല്ല, നിങ്ങൾ എന്തൊക്കെയോ കാര്യങ്ങൾ പറഞ്ഞു. അല്ല അല്ല, യൂനസ് യൂനസ് ബ്രദർ പറഞ്ഞത് ഞാൻ ഈ പരിഭാഷ കണ്ടിട്ടില്ല, അങ്ങനെയാണ് പറഞ്ഞത്. ഓക്കെ, അപ്പൊ ബാക്കി എല്ലാവരും കണ്ടിട്ടുണ്ട്. മോൻസി അതല്ല, മോൻസി അതല്ല, ആ പരിഭാഷയുടെ കാര്യമല്ല ഞങ്ങൾ ചോദിക്കുന്നത്. മലയാളത്തിലെ എം എം അക്ബർ ബൈബിൾ പരിഭാഷ ഖുർആൻ പരിഭാഷപ്പെടുത്തിയിട്ടുണ്ട്. അതിന്റെ കോപ്പി എന്റെ ഇരിപ്പുണ്ട്, സാക്ഷാൽ എം എം അക്ബർ എനിക്ക് തന്നതാണ്. എന്തുകൊണ്ടാണ് നിങ്ങളുടെ ആൾക്കാർ പറയുന്നത് ഖുർആൻ മറ്റുള്ളവരിൽ എത്താൻ പാടില്ല എന്ന് പറയുന്നതിന്റെ കാരണം എന്താണ്? അത് യൂനിസിന് അതിനെ കുറിച്ച് എന്തെങ്കിലും ഒരു അറിവുണ്ടോ? ഒറ്റ വാക്കിൽ ഉത്തരം പറയാ. അല്ല, ഞാൻ ആ സാധനം കണ്ടിട്ടില്ല. കണ്ടാൽ അത് ഹലോ മിസ്റ്റർ യൂനുസ്, ഞങ്ങൾ ചോദിക്കുന്നത് നിങ്ങൾ പരിഭാഷ കണ്ടോ പരിഭാഷ കണ്ടില്ലയോ ഒന്നും അല്ല ചോദിക്കുന്നത്. പരിഭാഷകൾ ഇഷ്ടം പോലെ ഉണ്ട്, നിങ്ങൾ മലയാളം പരിഭാഷ ഒരെണ്ണം പോലും കണ്ടിട്ടില്ലേ? ഞങ്ങളുടെ പരിഭാഷകളെ കുറിച്ചാ ചോദിക്കുന്നത്? ഞാൻ അല്ല 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 അല്ല, ഞങ്ങളുടെ ചോദ്യം ഈ ഖുറാനുകളെ പരിഭാഷപ്പെടുത്തുന്നതിൽ എന്തുകൊണ്ടാണ് നിങ്ങൾ ഭയപ്പെടുന്നത്? വേണ്ട, ഏറ്റവും ലേറ്റസ്റ്റ് കഴിഞ്ഞ ദിവസം ഒരു ഒരു ഹിന്ദു കൊച്ച് ഖുറാൻ ആയത്ത് ഓതിയതിന്റെ പേരിൽ നിങ്ങളുടെ ഒരു 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 ഉസ്താദ് വന്നു കൊടുന്നുണ്ട്. അത് ഒരിക്കലും പാടില്ല, അവരെ തൊടാൻ പാടില്ല, അന്യമതസ്ഥരെ കൊടുക്കാൻ പാടില്ലെന്നാണ് അള്ളാഹു അലൈഹി എന്തോ ഒരു സല്ലം പറ മുഹമ്മദ് പറയുന്നതൊക്കെ പറഞ്ഞു കേട്ടു. എന്തുകൊണ്ടാണ് നിങ്ങളുടെ ഈ പുസ്തകം അന്യമതസ്ഥന്റെ കയ്യിൽ എത്തരുത്, അവര് വായിക്കരുത് എന്ന് പറയാനുള്ള കാരണം എന്താണ്? യൂനുസിന് അത് പറയാൻ പറ്റുമെങ്കിൽ പറയാ, ഇല്ലെങ്കിൽ യൂനുസിന് പോകാം. ഓ അതെ, ഞാൻ പിന്നെ പോവാനാണെങ്കിൽ ഒഴിവാക്കിയാ മതി. നിങ്ങൾ ആ ചോദിച്ചത് ഒഴിവാക്കുന്നതല്ല, നിങ്ങൾക്ക് ഉത്തരവില്ലെങ്കിൽ ഞാൻ അതിനാണ് ഇടപെട്ടത്. വർഗീസ് ഫാസ്റ്റേ, നമ്മുടെ ചോദ്യം വളരെ കൃത്യമാണ്, വളരെ കൃത്യമാണ്. സോ യൂനുസ് ഒരു മിനിറ്റ് പറയട്ടെ, ഒരു മിനിറ്റ് എങ്കിലും പറഞ്ഞാൽ ഇവര് പറയുന്നത് നമുക്ക് ഒന്ന് ഒന്ന് കേൾക്കാൻ പറ്റും. അല്ല വർഗീസ് ഫാസ്റ്റേ, വർഗീസ് ഫാസ്റ്റേ, ഒരു സെക്കൻഡ് കേൾക്ക്, എങ്കിൽ മാത്രമേ നമുക്കിതൊന്ന് ക്ലിപ്പ് ചെയ്ത് ഇടാൻ പറ്റത്തുള്ളൂ. എൻ്റെ വർഗീസ് ഫാസ്റ്ററെ, നമ്മുടെ യൂട്യൂബിൻ്റെ ചാനലിലെ സഹോദരന്മാർ മെസ്സേജ് അയച്ചിരിക്കുന്നു, ഇവർ നല്ല സാധനങ്ങൾ പറയുമ്പോഴേ നമുക്ക് ഈ നല്ല സാധനങ്ങൾ ക്ലിപ്പ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് അവർ ഒരു മിനിറ്റ് സംസാരിക്കട്ടെ, യൂനുസ് പറഞ്ഞോളൂ. അതെ, ഒരു ഒരു മിനിറ്റെങ്കിലും നിങ്ങളൊന്ന് സഹനം കാണിച്ചാൽ. ഇനി ഇനി ആമുഖങ്ങൾ വേണ്ട, വർഗീസ് ഫാസ്റ്റർ എടുക്കല്ലേ. ഇനി ആമുഖങ്ങൾ വേണ്ട, ഡയറക്റ്റ് വിഷയത്തിലേക്ക് വരാം. യൂനസ് ഡയറക്റ്റ് വിഷയത്തിലേക്ക് വരൂ. നിങ്ങളിപ്പോ തൊട്ടു മുമ്പ് ഡയറക്റ്റ് വിഷയത്തിലേക്കാണോ വന്നത്? ഞാൻ ഡയറക്റ്റ് വിഷയമാണ് പറഞ്ഞത്. ഞാനാണ് ഇവിടെ വർഗീസ് ഫാസ്റ്ററോട് പോലും ഞാൻ സൈലന്റ് ആവാൻ പറഞ്ഞിട്ടാണ് ഞാൻ ഇടപെട്ടത്. യൂനുസ് ഡയറക്ട്ലി ആൻസറിലേക്ക് വരൂ. ആ അതെ, ഞാൻ പറഞ്ഞു ഇവിടെ ചോദിക്കപ്പെട്ടത് പിന്നെ പരിഭാഷയിലെ പരാമർശത്തെ കുറിച്ചാണ്. ആ പരിഭാഷയിലെ പരാമർശത്തെ കുറിച്ച് ഞാൻ സംസാരിക്കണമെങ്കിൽ ആ പരിഭാഷയിൽ അപ്പുറം ഇപ്പുറം എന്താ പറഞ്ഞെന്ന് കാണണം. അതെനിക്ക് അറിയില്ല. ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് കുറെ പാസ്റ്റന്മാർ ഖുർആനെ കുറിച്ച് വ്യക്തമായി പഠിക്കുന്നവരാണെങ്കിൽ ഖുർആനിൽ ഏതെങ്കിലും ഒരു വചനം ഇത് മാനവികതക്കെതിരാണ്, ഇത് ശരിയല്ല എന്ന് പറയാൻ നിങ്ങളുടെ കയ്യിൽ ഉണ്ടോ എന്ന് ഞാൻ ചോദിച്ചു. ഒന്നും ഇതുവരെ പറയാൻ കഴിഞ്ഞു. അപ്പൊ പുള്ളിക്ക് ആ ചോദ്യത്തിന് ഉത്തരം അറിയത്തില്ല. ഏതാണ്, എന്തുകൊണ്ടാണ് അറിയത്തില്ല. ശരി ശരി, സമ്മതിച്ചു സമ്മതിച്ചു, താങ്ക് യു. അത് അറിയത്തില്ലെന്ന് പറഞ്ഞ നന്ദി, നല്ല കാര്യം. അപ്പൊ ഇനി അടുത്ത ചോദ്യമാണ്, മാനവികക്ക് ചേരാത്ത വല്ല ഖുറാനത്തുണ്ടോ? അതിന്റെ ചോദിച്ച ഉത്തരം പറയാം. ഓക്കെ, ഇനിയും ചാക്കോ പാസ്റ്റർ ആരെങ്കിലും ആ കാര്യത്തിലേക്ക് പോകുള്ളൂ, മറ്റേ അതിന് പുള്ളിക്ക് അറിയത്തില്ല. അതായത് നിരവധി ആയത്തുകള് ഖുറാനിൽ മാനവിക വിരുദ്ധമായിട്ടുണ്ട്, യഹൂദ ക്രൈസ്തവർക്കെതിരെ ഉള്ളതായ നിരവധി ബഹുദൈവ വിശ്വാസികൾക്കെതിരെ ഉള്ളതായ ആയത്തുകൾ 8-12, ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ട്. ബഹുദൈവ വിശ്വാസികളുടെ കഴുത്തുകൾക്ക് മീതെ വെട്ടുക, വിരലുകൾ എല്ലാം വെട്ടിമാറ്റുക. സൂറത്ത് തൗബ 29:23, ഇങ്ങനെ നിരവധി ആയത്തുകൾ എണ്ണിയാൽ തീരാത്ത വിധത്തിലുള്ളതായ ആയത്തുകൾ, ഇത്തരത്തിലുള്ള ആയത്തുകൾ ഇതിനകത്തുള്ളത് കൊണ്ടാണ്
ചില നാളുകൾക്ക് മുമ്പ് ഉത്തർപ്രദേശിലെ മുൻ വഖഫ് ബോർഡ് ചെയർമാൻ, അവിടുത്തെ മുൻ വഖഫ് ബോർഡ് ചെയർമാൻ വസീർ റിസ്വി എന്ന് പറയുന്നത് ആ മാന്റെ ദേഹം ഇന്ത്യയിലെ പരമോന്നത കോടതി സുപ്രീം കോടതിയിൽ ഒരു ഹർജി ഫയൽ ചെയ്തു. ഖുർആനിൽ മാനവിക വിരുദ്ധമായ ആയത്തുകളുണ്ട്, അത് വെട്ടിമാറ്റണം. 30 ആയത്തുകൾ അദ്ദേഹം പരാതിയായിട്ട് കോടതി കൊടുത്തത്. പക്ഷെ സുപ്രീം കോടതി അത് അംഗീകരിച്ചില്ല. അവസാനം അദ്ദേഹം ഇസ്ലാമിനെ എടുത്ത് ദൂരെ എറിഞ്ഞു കളഞ്ഞിട്ട് അദ്ദേഹം ഹിന്ദുമത വിശ്വാസം സ്വീകരിച്ചു. വസീർ റിസ്വി, മനസ്സിലായോ? പുള്ളി ചോദിച്ച ചോദ്യത്തിന് ഉത്തരമായിട്ട് ഒരു വാക്യം എടുത്ത് വായിച്ച് കേൾപ്പിക്കുക, അതിനെ കുറിച്ചുള്ള പുള്ളിയുടെ വിശദീകരണം കേൾക്കട്ടെ, അതിന് ശേഷം നമുക്ക് ബാക്കി പോയാൽ മതി. നിങ്ങൾ പറഞ്ഞ ഇപ്പൊ ഒരു ആയത്ത് ഞാൻ എടുത്തു നോക്കി, സൂറത്തു തൗബയിൽ 23-ാമത്തെ ആയത്ത്, 8:12, സൂറ 8:12 വായിച്ചാല് മൗലവി താങ്കള്. നമ്മൾ 9:21 പറഞ്ഞില്ലായിരുന്നു അല്ലേ? സൂറത്തു തൗബയിൽ 8:12 വായിക്കുക, 8:12 വായിച്ചാൽ ഞാൻ അതെടുക്കുക, അതെടുക്കുക. ഞാൻ കേൾക്കാത്തോ, നിങ്ങള് ഒന്നും പറയാത്തതാണ്, ഇപ്പഴാണ് പറയാൻ തുടങ്ങിയല്ലേ കേൾക്കാൻ തുടങ്ങുള്ളൂ. അവിടെ യുദ്ധം ചെയ്യുന്ന സന്ദർഭത്തിൽ നിങ്ങൾ യുദ്ധം ചെയ്യുമ്പോ പിന്നെ പ്രതിയോഗികളെ കൊല്ലണം എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് ബാക്കി പറഞ്ഞു, യുദ്ധം ചെയ്യുമ്പോ ഒന്നും പറയില്ല എന്നാണ്. യുദ്ധം ചെയ്യുമ്പോൾ അവിടെ എവിടെ എഴുതിയിരിക്കുന്നേ? ചാക്കോപ്പാ സംസാരിക്കട്ടെ പയ്യ, സാർമാരെ ചാക്കോപ്പാട്ട് ഞാൻ വായിക്കാം, ഞാൻ ആ വാക്യം ഒന്ന് വായിക്കാം. ഹലോ സോരന്മാരെ, വായിച്ചോ വായിച്ചോ. അതിനാണ് ആ യുദ്ധ സന്ദർഭത്തെ പറ്റി പറഞ്ഞ ആരാണോ അദ്ദേഹം തന്നെ ആയത്ത് വായിക്കട്ടെന്ന്. ഇതെല്ലാം നമ്മൾ തന്നെ അല്ല, യുദ്ധ സന്ദർഭമാണെന്ന് യൂനിസ് ഒന്ന് വ്യാഖ്യാനിച്ചോളൂ, അല്ല ഒന്ന് പറഞ്ഞോളൂ, അതൊന്ന് വായിച്ച് കേൾപ്പിച്ചാട്ടെ. വ്യാഖ്യാനിക്കാനൊന്നുമില്ല, അതിന്റെ മുകളിലുള്ള ആയത്തുകൾ എടുത്തു നോക്കിയാൽ മതി. 8-7 ആയത്തുകൾ എടുത്തു ഇത് എന്ന ആയത്തിന്റെ പശ്ചാത്തലം എടുത്തു നോക്കിയാൽ വ്യക്തമായി മനസ്സിലാകുന്നതാണ്. ഇത് എന്ന് പറഞ്ഞാൽ ഒരു സന്ദർഭത്തെ കുറിച്ച് വിശദീകരിക്കുകയാണ്. ഞാൻ ആദ്യം സ്റ്റാർട്ടിംഗ് കേട്ടില്ല, നിങ്ങൾ കേട്ടായിരുന്നോ? എന്ന ഏതായത് പറഞ്ഞേ? 8:9 യൂനിസ ഖുർആൻ എടുത്തിട്ട് അതങ്ങ് വായിച്ച് കേൾപ്പിക്കുന്നേ. ഖുർആൻ വായിച്ചതാണ്, ഖുർആൻ അറബിയിലാണ്, അതിന്റെ വാചകമാണ് വായിച്ചത്. ശരി, പറയൂ. അല്ല, ഇത് യുദ്ധ സന്ദർഭത്തിൽ ഇറങ്ങിയതാണെന്നാണ് ഇദ്ദേഹത്തിന്റെ അഭിപ്രായം പറഞ്ഞത്. അല്ല, ഒരു മിനിറ്റ്, യൂനിസ് ആ ആയത്തിന് ഇന്ന് ബാധകമുണ്ടോ? ആയത്തിന് ആയത്ത് അന്ന് ഇന്നേക്ക് 1400 വർഷങ്ങൾക്ക് മുമ്പ് യുദ്ധ സന്ദർഭത്തിൽ ഇറങ്ങിയതായത് കൊണ്ട് ഇന്ന് അതിന് യാതൊരു മൂല്യമില്ലെന്നാണ് താങ്കൾ പറയുന്നത്? ഖിയാമത്ത് നാൾ വരെ എന്നാണ് മുസ്ലിങ്ങൾ പറയാ സാധാരണ. മറുപടി പൂർത്തീകരിക്കാൻ സമ്മതിക്കോ പ്ലീസ്? ഒരു മിനിറ്റ് തന്നാൽ മതി, നിങ്ങൾക്ക് ഒരു മിനിറ്റ് ഉള്ള പോലെ എനിക്ക് ഒരു മിനിറ്റ് തന്നാലും. അല്ലാതെ പറയട്ടെ, താങ്കൾ യുദ്ധ സന്ദർഭത്തിൽ എന്ന് പറയുന്നത് നിരവധി യുദ്ധ സന്ദർഭത്തിൽ പറയാനുണ്ട്. നിങ്ങൾ എന്നോടൊരു ചോദ്യം ചോദിച്ചല്ലോ, യുദ്ധ സന്ദർഭത്തിൽ ഇറങ്ങിയ ആയത്ത് അത് എന്നും ബാധകമാണോ എന്നുള്ളതാണ് ചോദിച്ചത്. അതിനാണ് രണ്ടാമത്തെ ചോദ്യമാ. അതിനു മുമ്പ് ഇവിടെ പല സഹോദരന്മാർ ചോദിച്ചു, അവിടെ എവിടെയാണ് യുദ്ധ സന്ദർഭം എന്ന് ചോദിച്ചു. ആ, അതിനാണ് പറഞ്ഞത്. ഇത് 8:12 പറയുന്നത് ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ട് എന്ന് പറഞ്ഞാൽ ഖിയാമത്ത് നാള് വരെ അമുസ്ലിങ്ങളെ കൊല്ലാനുള്ള ആയത്താണ്, മനസ്സിലാകുന്നുണ്ടോ?
നിങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ കച്ച കെട്ടി ഇറങ്ങി നമുക്കൊന്നും ചെയ്യാൻ കഴിയൂല. ഇത് എന്ന് പറഞ്ഞു ഒരു മിനിറ്റ് പറയാൻ വിശദീകരിച്ചു തരാൻ സമ്മതം തരൂ. ഒരു മിനിറ്റ് പറയാൻ എനിക്കൊരു കാര്യം വിശദീകരിക്കാനല്ലേ സമയം, അതിനൊരു മിനിറ്റ് തരില്ല എന്ന് പറഞ്ഞ വലിയ പ്രയാസമല്ലേ. ഇത് എന്ന് പറഞ്ഞാൽ ഇത് എന്ന വാചകം അറബിയിൽ ഒരു സാഹചര്യം ഇത് അന്നേരം എന്നുള്ളതിന് പറയുന്നതാണ്. അപ്പം ഇത് എന്നത് അവിടെ പറഞ്ഞത് ഒരു മോനെ യുദ്ധ സാഹചര്യത്തിലല്ല സുഹൃത്തെ ആണ് അങ്ങനെയാണെന്നുണ്ട്. മുഹമ്മദ് എന്തിനാണ് പള്ളിയിൽ ആയുധം നടത്തത്? പള്ളിയിൽ ആയുധം ആണ് എന്ന് ആയത്ത് അറിയിക്കുന്നു. ആയത്തിന്റെ നിങ്ങൾ ആ പന്ത്രണ്ടാമത്തെ ആയത്ത് മാത്രം എടുക്കാതെ ഒമ്പതാമത്തെ ആയത്ത് മുതൽ എടുത്തു നോക്കുമ്പോൾ ഒമ്പതാമത്തെ ആയത്തിന്റെ തുടക്കത്തിലെ വാചകത്തിൽ കാണുന്നത് ഇത് എന്ന വാചകമാണ്. ഇത് എന്ന് പറഞ്ഞാൽ അന്നേരം എന്നാണ് അർത്ഥം. അത് എന്നേരം എന്ന് നിങ്ങൾ പഠിക്കുക. അത് ബദർ യുദ്ധത്തിന്റെ അറബിയിലാണോ മലയാളത്തിലാണോ എന്തുവാണ്? അത് ഏത് സന്ദർഭം നോക്കിയാൽ ബദർ യുദ്ധത്തെ കുറിച്ചാണെന്ന് വിശദീകരണങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാം. അതുകൊണ്ട് നിങ്ങൾ തെറ്റിദ്ധരിപ്പിക്കാൻ കൃത്യമായി അപലോകനം ചെയ്യാനും പഠിക്കാനും ശ്രമിക്കുക. എനിക്ക് രണ്ടരക്ക് ക്ലാസ് ഉണ്ട്, 2:30 പറഞ്ഞാള് ഇത്ര നേരം ഇവിടെ ചലച്ചതാണ് ആള്. നമ്മള് ഇപ്പൊ ചോദ്യം തിരിച്ച് ചോദ്യം ചെയ്യാൻ വന്നപ്പോ ആള് എസ്കേപ്പ്. അല്ല ഇതിനകത്ത് സാറുമാരെ നിങ്ങൾ ഈ ഈ ഇപ്പം എല്ലാരും നിങ്ങൾ ശബ്ദം ഉണ്ടാക്കരുത്. ഒരാള് സംസാരിക്കുമ്പോ അയാൾക്ക് സമയം കൊടുക്കണമെന്നേ. ഈ ചാക്കോപ്പ സംസാരിക്കുമ്പോൾ പിന്നെ മറ്റെന്തിനാ ആൾക്കാർ കയറി ഇടപെടുന്നത്? നിങ്ങൾ എല്ലാവരും അങ്ങ് ഒരു മോഡറേറ്റർ ആയിട്ട് ഇരുന്നത് ആരെങ്കിലും ഒരാളെ മോഡറേറ്റർ ആക്കും. ഈ 16 പേരെ മോഡറേറ്റർ ആക്കി കഴിഞ്ഞാൽ ആ ചർച്ചയ്ക്ക് ഒരു ഇതില്ലാതെ വരുന്നുണ്ട്. ഒറ്റ ഒരാൾ ഇരിക്കുക, ആ ആള് നിയന്ത്രിക്കുക, അല്ലെങ്കിൽ പിന്നെ ഇതങ്ങ് ബഹളം. എല്ലാവരും അങ്ങ് മോഡറേറ്റർമാരും എല്ലാവരും അങ്ങ് സംസാരിക്കുന്നവരാവും. അതുകൊണ്ട് ഈ നമുക്ക് ഒരു കൃത്യമായിട്ട് ചോദ്യം ചോദിക്കാൻ ആ ചോദ്യത്തിന്റെ ഉത്തരം കിട്ടാനോ പറ്റുന്നില്ല. ഒരാൾ അപ്പോഴത്തേന് അടുത്ത ആൾ അഭിപ്രായം പറയാൻ കയറും, അപ്പോഴത്തേന് അടുത്ത ആൾ അഭിപ്രായം പറയാൻ കയറും. അതൊരു സുഖമില്ലാത്തൊരു പരിപാടിയാണ്. അപ്പൊ അതുകൊണ്ട് പിന്നെ ആരെങ്കിലും ഇവിടെ ഒരാളോ രണ്ടുപേരോ മാത്രം മോഡറേറ്റർ ആയിട്ട് ഇരുന്നാൽ